നമ്മുടെ വീഡിയോ ചക്കക്കുരു അതുപോലെ തന്നെ കോവയ്ക്കാൻ മെഴുക്ക് പുരട്ടിയാണ്. ഇതെല്ലാവരും വെക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇവിടെ വെക്കുന്ന ഒരു രീതി ഇന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ കുരു ഇങ്ങനെ നന്നായിട്ട് കുരുത്തുള്ളിയൊക്കെ കളഞ്ഞ് ചുരണ്ടിയെടുക്കുക. അതെല്ലാവർക്കും അറിയാമല്ലോ, ഇതുപോലത്തെ ഈ പെളുപ്പപ്പണികൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാനൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ചുരണ്ടിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇത് കോവയ്ക്ക് നമ്മളെപ്പോഴും വട്ടത്തിലാണല്ലോ അരിയുന്നത്. അപ്പം അതേപോലെ ഏകദേശം ചേർന്നിരിക്കുന്നവർക്കൊരു ചേർച്ച വേണമല്ലോ എന്ന് കരുതി മാത്രം ഞാൻ ദാ ഇതും ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. കണ്ട, ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കണം. ഇതേ കണ്ട, അപ്പം നമ്മുടെ ചക്കക്കുരു ദാ ഇവിടെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ഭംഗിയില്ലേ. ഇനി നമ്മുടെ കോവയ്ക്ക ഇത്ര അരിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. ഇതെൻ്റെ അയലോക്കത്തുകാർ തരുന്നതാണ്, എനിക്കെല്ലാം അയലോക്കതാണ് അത്. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ, നമ്മളെങ്ങനെ പെരുമാറുന്നോ അതുപോലെ ആയിരിക്കും അയലപക്കാരും നമ്മളോട് പെരുമാറുക അല്ലേ. അപ്പോൾ ഇതും ഇതുപോലെ വട്ടത്തിൽ, ഇതൊക്കെ വീട്ടിലുണ്ടായതാണ്, അതുകൊണ്ട് ഒരു വിഷമുള്ള സംഭവമല്ല. ഇപ്പോൾ ഫ്രഷ് പറിച്ച് എനിക്ക് തന്നതാണ്. എന്താ ചേച്ചി വീഡിയോ എന്ന് ചോദിച്ചു. സതി എന്നാണ് കേട്ടോ ആ കുട്ടിയുടെ പേര്. ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ പിടിക്കാൻ ഒന്നുമില്ലല്ലോ, എന്താ ചെയ്യാമെന്ന് ഓർത്തിരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കോവയ്ക്ക് രണ്ടെണ്ണം പറിച്ച് തരാം, അത് വെച്ചിട്ട് ചേച്ചി എന്തെങ്കിലും ഇടുകയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നതാണത്. നല്ല പിഞ്ച് കോവയ്ക്കതാ. ഒരെണ്ണമൊക്കെ കണ്ടാൽ വെള്ളരിക്കയുടെ അത്രയൊക്കെ ഉണ്ടല്ലേ, കണ്ടോ. പുതിയ മോഡൽ ഇറങ്ങിയേക്കണമല്ലോ ആയിരിക്കും ഇത്. ഇപ്പം എല്ലാം ഒത്തിരി മൂത്ത് തുടങ്ങി കേട്ടോ, സാരല്ല. മൂത്തതിന് ഒരു ചെറിയ പുളി വരും, എന്നാലും കുഴപ്പമില്ല, എനിക്കിത് മതി. അവർ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പറിച്ച്, ഒരുപാടൊന്നുമില്ല, കുറച്ച് പറിച്ച് വെച്ചിരുന്നിട്ട് ഒരു ദിവസം മെഴുക്കുവരട്ടി ഉണ്ടാക്കും, അങ്ങനെയാണ്. പക്ഷേ ഇതൊരു നാല് അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഒരു ചെറിയ രണ്ട് പേരൊക്കെ ഉള്ള വീട്ടിൽ മതി കേട്ടോ, ധാരാളം മതിയാവും. ഇതാ ഇതിങ്ങനെ അരിഞ്ഞെടുക്കാം. കോവയ്ക്ക ഒത്തിരിപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. സംഭവം ഞാനിവിടെ അധികം വാങ്ങാറില്ല കടയിൽ നിന്ന് കോവയ്ക്കൊന്നും. ഇനി ഇവിടെ വലിയ ഇഷ്ടമല്ല മോനൊന്നും. പിന്നെ ഇത് ഇതിൻ്റെ ഗുണങ്ങളറിഞ്ഞ് ഞാൻ പറഞ്ഞ് 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 കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പം കഴിച്ചാലേ ഉള്ളൂ. അപ്പം നമ്മുടെ കോവയ്ക്കത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്, മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത്, ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. സാധാരണ എല്ലാവരും വറുത്തി അങ്ങോട്ട് ചീനച്ചട്ടി തന്നെ വേവിച്ചെടുക്കുന്നവരുണ്ട്. ഇത് കുരു ഒന്ന് വെന്ത് കിട്ടണം. കോവയ്ക്കയ്ക്ക് നല്ല വേവുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന പണിയാണ് ഇത് ഇതുപോലെ അതിലേക്ക് ഇടുക. പാകത്തിന് ലേശം കഷ്ണത്തിൻ്റെ അടിയിലെ വെള്ളം വരാവുള്ളൂ. ഒന്ന് വേവിച്ച ശേഷം നമുക്ക് വറുത്തിടാം. അപ്പോൾ അതാണ് എളുപ്പം. ഒത്തിരി വെള്ളത്തിൽ വെച്ചിട്ട് വെള്ളം ഊറ്റിക്കളയണ അതിലേക്ക് വരരുത്, കാരണം കോവയ്ക്കയുടെ ഗുണം മുഴുവനും വെള്ളത്തിലൂടെ പോകും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക ലേശം വെള്ളം. കഷ്ണത്തിൻ്റെ അടി നോക്കുമ്പോൾ എന്താ വെള്ളമുണ്ട്, ഒന്ന് ഇളക്കി ഇളക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് വാടി വെന്ത് കിട്ടും, ഇത്ര മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെ വെള്ളമുണ്ട് ആവശ്യത്തിന്. കോവയ്ക്ക വെന്തിട്ടില്ല, വെന്ത് വരുന്നേ ഉള്ളൂ. വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുവാണ്, വെള്ളം ഊറ്റിക്കളയാലോ, നല്ലോണം വറ്റിച്ചിട്ട് എടുക്കുവാണ്. അപ്പോഴത്തേക്കും കോവയ്ക്ക ഒരു ഇതും വെന്തിട്ടുണ്ടാവും. ഇതാ വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു മൂന്നാല് മുളക്, എരിവിന് മുളക് വന്ന് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കേണ്ടത്, സവാളയ്ക്കല്ല, അതിനാണ് സ്വാദ്. ഒരു മൂന്നല്ലി വെളുത്തുള്ളി, വെളുത്തുള്ളി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം. ഞാൻ ഈ ചക്കക്കുരു ചേർത്തുകൊണ്ട് മൂന്നല്ലി വെളുത്തുള്ളി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും അമ്മിക്കല്ലിയിൽ ചതയ്ക്കണം. മിക്സിയുടെ ജാറിൽ ചതച്ചാലും കുഴപ്പമില്ല, പക്ഷേ മുളകിൻ്റെ അരി ചതയില്ല, അതാണ് മിക്സിയുടെ ജാറിൻ്റെ കുഴപ്പം. അപ്പോൾ അമ്മിക്കല്ലിയിലാണെങ്കിൽ ശരിക്കും ചതച്ചിരുന്നു, ഇപ്പം നിവൃത്തിയില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ചതച്ചെടുത്തോളൂ. അരയ്ക്കാൻ പാടില്ല കേട്ടോ ചതയ്ക്കണേ. അപ്പോൾ കണ്ടത് ഇതുപോലെ ചതച്ചെടുക്കണം. ഇതേ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പം കോവയ്ക്കയുടെ കളറ് മാറിയുണ്ടോ, ആ പച്ച കളറിൽ നിന്നൊരു മാറ്റം വന്ന് ഒരുവിധം വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. കുഴയാനൊന്നും നിൽക്കണ്ട കേട്ടോ, മെഴുക്കുരുട്ടിയാണ്, നല്ല തുറുതുറാന്ന് കിടക്കണം. അപ്പോൾ നമുക്കിത് ഇറക്കി വെച്ച ശേഷം ചീനച്ചട്ടി വയ്ക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള
അല്ലെങ്കിൽ തിളച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ഇടുകയാണ്. കടുകി ഇടുന്നില്ല കേട്ടോ. എല്ലാ മെഴുക്കുപുരട്ടിയിലും ഇവിടെ കടുകി ഇടാറില്ല. ഇവിടെ ചേർക്കുന്നത് കൂർക്ക മെഴുക്കുപുരട്ടിക്ക് കടുകിടും. എന്താണെന്ന് എനിക്കറിയില്ല, ചിലതിനൊക്കെ ഇടും ചിലതിനിടില്ല, അങ്ങനെയൊക്കെയാണ്. കോവയ്ക്ക ഇതൊന്നും ഇല്ലാതെ ചുമ്മാ വറുത്തിട്ടാലും നല്ലതാണ്. ചുമ്മാ പച്ചമുളക് ചെറിയിട്ട് ഇവിടെ അതൊക്കെയാണ് ഉപ്പേരി മെഴുക്കുപുരട്ടിനൊക്കെ അതിനും പറയും കേട്ടോ. ഉള്ളി ചതച്ചിടുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്തേക്കൊരു പ്രത്യേകതയാണ്. ചതച്ചിട്ടിട്ടുള്ള ഇതിന് മെഴുക്കുപുരട്ടി എന്ന് പറയാം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ, ആലുവ, അങ്ങനെ കുറേ കൊതമംഗലം, അങ്ങനെ കുറച്ച് ഏരിയകളിലെ ഈ സംഭവമുള്ളൂ ഈ ചതച്ചിട്ട്. അപ്പം ഈ നാല് മുളക് എന്ന് പറഞ്ഞാൽ നല്ല എരിവുണ്ടാവും കേട്ടോ. ആവശ്യത്തിന് എരിവുണ്ട്. ലേശം കളറിനായിട്ട് ഞാനിവിടെ കുറച്ച് കാശ്മീരി ചെല്ലി ചേർക്കാണ്. ആ ഒരു വെളുത്തിരിക്കാതെ കുറച്ചൊന്നൊരു കളർ കിട്ടിക്കട്ടെ എന്ന് ഓർത്താണ്. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഇതാ പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയായതുകൊണ്ട് ലേശം ഇട്ടാൽ മതി. അപ്പം നന്നായിട്ട് മൂത്തു വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ടേക്കാം. ആ ഉള്ളിമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന് തുടങ്ങിയിട്ടുള്ളതാ. ഈ ഒരു പാകത്തിനാണ് നമ്മൾ നമ്മുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് തട്ടാൻ പോകുന്നത്. ഇങ്ങനോടൊന്ന് തൊടാതെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം കുറച്ച് അടുപ്പിലൊക്കെ വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കണം എന്ന് മാത്രം. കാരണം അടി പിടിക്കാം, പിന്നെ കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോയിക്കഴിഞ്ഞാൽ മെഴുക്കുപുരട്ടി നന്നായിട്ട് ഉണങ്ങിക്കിട്ടില്ല. ഇത് ഇനി ഇതിൽ കിടന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മൂന്നാല് മിനിറ്റ് ഇങ്ങനെ കിടന്ന് അത് ഉണങ്ങി വന്നുകൂടെ. അതാണ് ആ വെളിച്ചെണ്ണത്തെ അതിനകത്തൊക്കെ നന്നായിട്ട് പിടിച്ച് സ്വാദിപ്പോയി. ഇനി ഇതിങ്ങനെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഒന്ന് ഉണങ്ങി വരുമ്പോൾ ലേശം വെളിച്ചെണ്ണയോടെ വെച്ച് കൊടുക്കുക. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും മെഴുക്ക് എന്ന് പറഞ്ഞ എണ്ണയാണ്. എണ്ണ പുരട്ടി എടുക്കുന്നതാണ് മെഴുക്ക് പുരട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എണ്ണയിലൊന്ന് മൊഴിയണം. കറികൾക്ക് നമ്മൾ അധികം എണ്ണ ചേർക്കുന്നില്ല. അപ്പോൾ ഒരു കറിയിൽ പണ്ടൊക്കെ എണ്ണ ഉണ്ടാകും, അതാണ് മെഴുക്ക് പുരട്ടി. നന്നായിട്ട് മൊഴിയട്ടെ നമുക്കറിഞ്ഞു. അപ്പോൾ നമ്മുടെ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മൾ ആദ്യമൊക്കെ അത് ഇത്രയും ഭാഗം വരെ കിടന്ന് അത് കണ്ട ചുരുങ്ങിയിട്ട് ഇതിനെ ഉണങ്ങും തോറും ചുരുങ്ങി ചുരുങ്ങി വരും. ഒത്തിരി അങ്ങ് ഉണങ്ങി കടുമുടാന്നായ കൊള്ളത്തിലൊക്കെ ഈ ഒരു പാകത്തിന് എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളെ മെഴുക്കുപുരട്ടി ഇതുപോലെ അല്ല വയ്ക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. ഒരു പ്ലേറ്റ് തുറക്കുക, സുഖമായിട്ട് കഴിക്കാൻ പറ്റും, അത് മാത്രം മതി. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.